ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ടിപ്പാണ് പറയുന്നത്, മുറിവെ ഉണക്കാനുള്ള ഒരു ടിപ്പ്. പലരുടെയും വീട്ടിൽ, കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരുള്ള വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് ഒരു ആൾക്കെങ്കിലും ചെറിയതായിട്ട് മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പം മുറിവ് ഉണക്കാനുള്ള മരുന്നൊന്നും സൂക്ഷിക്കാറില്ല. ചിലപ്പോൾ നമുക്കൊരു മുറിവ് പറ്റിയ സമയത്തായിരിക്കും ആ മരുന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അത് കാരണം തന്നെ നമ്മൾ മരുന്ന് തപ്പിയിട്ടും അല്ലാന്നുണ്ടെങ്കിലൊക്കെ നടക്കുന്നത് പതിവാണ്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അല്ലാന്നുണ്ടെങ്കിൽ മരുന്നൊന്നും ഇല്ലാത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ഉണങ്ങാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ചായപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾ, ഒരു നുള്ള് മഞ്ഞളും കുറച്ച് ചായപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് രണ്ടിനും മുറിവ് ഉണക്കാനും അതുപോലെ തന്നെ മുറിവിലുള്ള അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും വേഗം ചെയ്യുന്ന ഒരു ആയുർവേദം എന്ന് പറയുന്നില്ല, പെട്ടെന്നുള്ളൊരു നാട്ടുമരുന്നാണിത്. കാരണം എല്ലാവരുടെയും വീട്ടിലെ ചായപ്പൊടി, പഞ്ചസാര എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടത്തക്ക വിധത്തിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്നൊരു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു മുറിവ് നമ്മുടെ വീട്ടിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ടോ അല്ലാതെ വെള്ളം നനയ്ക്കാതെയോ ആ മുറിയുടെ മുകളിൽ നന്നായിട്ട് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തിട്ട് ഒരു തുണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുറി അണുബാധയൊന്നും ഇല്ലാതെ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അതല്ലാത്ത പക്ഷെ അത് അണുക്കൾക്ക് കയറിയിട്ട് അത് ഉണങ്ങാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണുക്കളൊന്നും കയറുമില്ല. അണുക്കൾ കയറിയ ആ മുറിയിൽ അണുക്കളുണ്ടെങ്കിൽ തന്നെ മഞ്ഞളും ചായപ്പൊടിയും അതിനെ എല്ലാം നശിപ്പിച്ച് മുറി ഉണക്കി പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സഹായിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ആ മുറി ഉണങ്ങും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കണം, ചെയ്തു നോക്കിയിട്ടുള്ള അഭിപ്രായം പറയണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.